हेलो, वेलकम बैक टू स्माइल विद आमी। അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോയ്സ്ചറൈസേഴ്സിനെ പറ്റിയിട്ടാട്ടോ. കാരണം ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസിൽ, അതായത് കഴിഞ്ഞ കുറച്ച് വീഡിയോയുടെ അകത്തൊക്കെ മോയ്സ്ചറൈസറിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ജസ്റ്റ് എന്താണ് മോയ്സ്ചറൈസർ ആൻഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ, ബേസിക് സ്കിൻ കെയർ എസെൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവർ എന്തായാലും കണ്ടു നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമായിരിക്കും. സോ ആ വീഡിയോയിലൊക്കെ ഞാൻ മോയ്സ്ചറൈസേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ക്വറീസ് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ക്വറീസിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ റിപ്ലൈ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്, കാരണം എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമല്ലോ. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. കടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും, അപ്പോൾ തന്നെ കാണാനും പറ്റും. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എഴുതുകയും ചെയ്യാം കേട്ടോ, കാരണം എങ്ങാനും ഞാൻ ആൻസർ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാവാതിരിക്കേണ്ട. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ജനറൽ ടോപ്പിക്കാണ്, എന്തിനാണ് മോയ്സ്ചറൈസർ. ഇത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് നമ്മുടെ മോയ്സ്ചറൈസറിനെ പറ്റിയിട്ട് തന്നെയുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ സ്കിന്നിന് എക്സ്ട്രീം ഡ്രൈനെസ് അല്ലെങ്കിൽ എക്സ്ട്രീം ഓയിൽനെസ് ഉണ്ടെങ്കിൽ അത് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒഴിവാക്കുക എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി പോകാമെന്നല്ല, അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴാണ് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ്. സോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വലിയ അല്ല, പണ്ടത്തെ സിനിമകളിലൊക്കെ നായികമാരിങ്ങനെ എന്താ പറയുക, രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് മോയ്സ്ചറൈസറൊക്കെ തേക്കും, ആ സമയം ഭർത്താവിൻ്റെ അടുത്ത് എന്തൊക്കെയോ ഇങ്ങനെ പരാതിയും പരിഭവങ്ങളൊക്കെ പറയും, ഇങ്ങനത്തെ ഒക്കെ വീഡിയോസ് നിങ്ങൾ പണ്ടത്തെ സിനിമകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ശരിക്കും ഒരു കറക്റ്റ് മെത്തേഡാണ്, പരാതിയും പരിഭവം പറയുന്നതല്ല കേട്ടോ. മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട ടൈം, നൈറ്റിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് ദി ബെസ്റ്റാണ്, കാരണം നമ്മുടെ സ്കിന്നിന് അതിനെ അബ്സോർബ് ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പം രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമ്മുടെ സ്കിൻ നല്ല അടിപൊളി സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കും. സോ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഇനി രാത്രി അല്ലാതെ എപ്പോഴാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ കുളിച്ച് കഴിഞ്ഞ പാടെയുള്ള സമയം എന്ന് പറയുന്നത് ഒരു നല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനുള്ള ആപ്റ്റ് ആയിട്ടുള്ള സമയമാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ സ്കിന്നിൽ അപ്പം ഒരു ചെറിയൊരു രീതിയിൽ ഒരു ഈർപ്പം നിലനിൽക്കുന്നുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ എപ്പോഴും ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കും, അതായത് മോയ്സ്ചറൈസറിന് നമ്മുടെ ദേഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള സാവകാശം കിട്ടുകയും ചെയ്യും, നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കുകയും ചെയ്യും. സോ നമ്മൾ കുളിച്ചു കഴിഞ്ഞ പാടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്, അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരം അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ്. പിന്നെയുള്ള സമയം എന്ന് പറയുന്നത് രാവിലെ ആട്ടോ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ പാടെ അപ്ലൈ ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് നൈറ്റ് ആൻഡ് കുളിച്ചു കഴിഞ്ഞ പാടെയുള്ള സമയമാണ്, അത് രണ്ടുമാണ് എനിക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള സമയം എന്ന് ഫീൽ ചെയ്തത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യണം, കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ മുഖവും. നമ്മുടെ ഫേഷ്യൽ സ്കിന്ന് ഡീഹൈഡ്രേറ്റഡ് ആവാതെ തടയാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസേഴ്സ് എന്താ പറയുക ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കും. അതുപോലെ തന്നെ നമ്മുടെ ഏജിങ്ങിൻ്റെ, അതായത് നമ്മുടെ ഏജിങ് ആവുന്നതിനനുസരിച്ച് നമുക്കിവിടെ ചുളിവുകളൊക്കെ വരുത്തുന്നുണ്ടല്ലോ, അതൊക്കെ വരുന്നത് ഡിലേ ആക്കാനും മോയ്സ്ചറൈസേഴ്സ് ഹെൽപ്പ് ചെയ്യും. സോ ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് പറയാവോ എന്നാണ്. കാരണം ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിച്ചിരുന്നത് നമ്മുടെ ബയോട്ടിക്കിൻ്റെ മോയ്സ്ചറൈസർ, പിന്നെ വാസ്ലിൻ്റെ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ആയിരുന്നു. സോ നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് സജസ്റ്റ് ചെയ്യാവോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ളൊരു മോയ്സ്ചറൈസറാണ് കോക്കനട്ട് ഓയിൽ. വെളിച്ചെണ്ണ എന്ന് പറയുന്ന നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്. വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ എന്താവും എന്ന് വെച്ചാൽ, ഹാർഡായിട്ടുള്ള സ്കിൻ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ, എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ വെളിച്ചെണ്ണ ദി ബെസ്റ്റാണ്. കാരണം വെളിച്ചെണ്ണ, പണ്ടത്തെ ആൾക്കാരൊക്കെ വെളിച്ചെണ്ണ എണ്ണ തേച്ച് കുളിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, കൈക്കും കാലിനൊക്കെ എണ്ണയിട്ട് കുളിക്കുന്ന കാണാറില്ലേ, അതൊക്കെ മോയ്സ്ചറൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. സോ വെളിച്ചെണ്ണ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതുപോലെ തന്നെ
തന്നെയുള്ള മോയ്സ്ചറൈസറാണ് ഇത്. തോന്നുന്നു എനിക്ക് ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അലോവേര ജെൽ എന്ന് പറയുന്നത്. അലോവേര ജെല്ലിന് ഒത്തിരി യൂസസ് ഉണ്ട്. അതിൽ നമ്പർ വൺ യൂസാണ് അതൊരു നല്ലൊരു മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരത്തിൽ ടാൻ റിമൂവ് ചെയ്യാനും അലോവേര ജെൽ അപ്ലൈ ചെയ്യാം. സോ ഇത് രണ്ടുമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ഉള്ള നാച്ചുറൽ മോയ്സ്ചറൈസേഴ്സ്. അഞ്ചാമതായിട്ട് ഞാനൊരു ഏഴോ എട്ടോ ക്വസ്റ്റ്യൻസ് ആട്ടോ എടുത്തേക്കുന്നത്. എനിക്ക് വന്നതും ഈ ഏഴ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ, പക്ഷേ അത് തന്നെ തിരിച്ചു മറിച്ചൊക്കെയാണ് ചോദിച്ചേക്കണേ. സോ നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ കഴുകിക്കളയാവോ എന്നാണ്. അതെനിക്ക് തോന്നുന്നു മിക്കവർക്കും അറിയായിരിക്കും മോയ്സ്ചറൈസർ അങ്ങനെ കഴുകിക്കളയാൻ പാടില്ല. ഇപ്പം നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു കയ്യിൽ, ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു, എനിക്ക് അതിൻ്റെ ആ ഒരു ഇത് ഇഷ്ടപ്പെട്ടില്ല, എന്നിട്ട് ഞാനത് കഴുകിക്കളയുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ പിന്നെയും ഡ്രൈ ആവുക മാത്രമേ ഉള്ളൂ. സോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കഴുകിക്കളയണ്ട, അത് അവിടെ തന്നെ നിന്നോട്ടെ. അത് പയ്യെ നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്തിട്ട് അതങ്ങോട്ട് പൊക്കോളും, അത് കഴുകിക്കളയേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓയിലി സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസർ ഏതാന്നുള്ളതാണ്. അപ്പം എനിക്ക് കോമൺലി വരുന്ന ഒന്ന് രണ്ട് മെസ്സേജസിൽ ഒന്നെന്ന് പറയുന്നത് സ്കിൻ ടൈപ്പ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് കേട്ടോ. അതിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ തന്നെ ഒത്തിരി വീഡിയോ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പക്ഷേ എന്തായാലും ഞാൻ ഉടനെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് സ്കിൻ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനുള്ള വീഡിയോ. സോ യാ, അപ്പം നമ്മുടെ ഓയിലി സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഓയിലി സ്കിൻ അല്ല കേട്ടോ, ബട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ ഞാനിങ്ങനെ കുറച്ചൊക്കെ നോക്കിയതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാം. ഓയിലി സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ റേഞ്ചിലുള്ള മോയ്സ്ചറൈസറാണ്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്, ആൾക്ക് ഈ മോയ്സ്ചറൈസർ ഭയങ്കര ഇഷ്ടമാണ്, അവൾക്ക് നന്നായിട്ടത് വർക്ക് ചെയ്യുകയും ചെയ്തു. സോ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ റേഞ്ചിലുള്ള മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് അടിപൊളിയാണ്, അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതാണ് ഓയിലി സ്കിൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് നോർമൽ സ്കിന്നിനാണെങ്കിൽ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ബയോട്ടിക്കിൻ്റെ മോർണിംഗ് നെറ്റ് മോർണിംഗ് നെറ്റ് മോയ്സ്ചറൈസറാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പിന്നെയുള്ള നമ്മുടെ ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിന്നിന് എനിക്ക് തോന്നുന്നു വാവിൻ്റെ സ്കിൻ റിവൈവ് നെക്ട്രോ അങ്ങനെ എന്തൊരു മോയ്സ്ചറൈസർ ഉണ്ടല്ലോ വാവിൻ്റെ, നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. സ്കിൻ റിവൈവ് എന്നാന്ന് തോന്നുന്നു അതിൻ്റെ പേര്. സ്കിൻ റിവൈവ് നെക്റ്റർ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നല്ല അടിപൊളിയാട്ടോ. സോ ഇത് മൂന്നുമാണ് ഞാൻ ഓയിലി, നോർമൽ ആൻഡ് ഡ്രൈ സ്കിന്നിന് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എന്നോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാവുന്നാട്ടോ. മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ സ്കിൻ നോർമലാണ്, ഇഷ്യൂസൊന്നുമില്ല, സാധാ നോർമൽ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നാണ്, അങ്ങനെ ഇഷ്യൂസൊന്നും ഭാവിയിലും വരാൻ ചാൻസ് ഇല്ലാന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ യു ക്യാൻ സ്കിപ്പ് മോയ്സ്ചറൈസിങ്. ആൻഡ് അതല്ല, നിങ്ങളുടെ സ്കിൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഓയിലിയാണ്, അങ്ങനെ ഓയിലിയാണ് നിങ്ങൾക്കൊരു മോയ്സ്ചറൈസർ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ, അതുകൂടെ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണെങ്കിൽ യു ക്യാൻ സ്കിപ്പ്. ആൻഡ് എന്നിട്ട് അതിന് പകരം നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാവുന്നതാണ്. സോ യു ക്യാൻ സ്കിപ്പ് മോയ്സ്ചറൈസർ ഞാൻ പറഞ്ഞ ഈ രണ്ട് കണ്ടീഷൻസിൽ മാത്രം. പിന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോണറിനെ പറ്റിയിട്ടാട്ടോ. ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആൻസർ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ആക്കിയതാണ്. ടോണർ യൂസ് ചെയ്യേണ്ട നെസസറി ആണോ എന്ന് ഇപ്പോൾ എനിക്കൊന്ന് എൻ്റെ വീഡിയോയിലായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെയുള്ള ഈ ഓപ്പൺ പോർസിനൊക്കെ ക്ലോഗ് ചെയ്യാതെ തടയാനും പിന്നെ എന്താ പറയുക അതിനെയൊക്കെ മിനിമൈസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഓപ്പൺ പോർസൊന്നും ഇല്ല, എക്സ്ട്രീംലി നോർമൽ ഹെൽത്തി സ്കിൻ ആണെങ്കിൽ ടോണർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, യു ക്യാൻ സ്കിപ്പ് ടോണർ ഓൾസോ. എനിക്ക് തോന്നുന്നു ഞാൻ എന്നോട് ചോദിച്ചിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്തെന്ന് തോന്നുന്നു. ബിക്കോസ് എല്ലാം തിരിച്ചും മറിച്ചും സെയിം തന്നെയാണ്. മോയ്സ്ചറൈസിങ് നിർബന്ധമാണോ അല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാവോ, പിന്നെ എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ തന്നെ ജസ്റ്റ് മോയ്സ്ചറൈസർ എടുക്കാം, യു ക്യാൻ റബ് ഇറ്റ് ദെൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ 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 എന്താ പറയുക കിടന്ന് ഉരയ്ക്കാൻ പാടില്ല. ഉരയ്ക്കുന്ന സമയത്താണ് നമ്മുടെ സ്കിന്നിന് പിന്നെയും എന്താ പറയുക റാഷ് ആവുക ചെയ്യുന്നത്. റാഷ് ആവുമെന്നാണ് എനിക്ക് പറയുന്നത്, എന്തായാലും നമ്മുടെ സ്കിൻ പിന്നെയും ഒരു എന്തൊരു പോലെ ആവല്ലേ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല, ജസ്റ്റ് അപ്ലൈ ലൈക്ക് ദീസ്, ഇങ്ങനെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇനിയിപ്പം കൈക്ക് അപ്ലൈ ചെയ്യുന്നതാണെങ്കിലും മോയ്സ്ചറൈസർ എടുക്കുക, ഇങ്ങനെ 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 അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലാതെ ഒരിക്കലും വാരി ഇങ്ങനെ റബ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കിൻ പിന്നെയും എന്താ പറയുക വല്ലാത്തൊരു അൺഹെൽത്തി ആയിട്ട് പോകത്തേ ഉള്ളൂ അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനെ കൊണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഉപയോഗമൊന്നും മോയ്സ്ചറൈസറിനെ കൊണ്ട് പിന്നെ ഉണ്ടാവില്ല. സോ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ.
അത് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യനായിട്ട് പറയാം. ബട്ട് ഇറ്റ്സ് ഓക്കെ, എല്ലാവർക്കും അറിയാമായിരിക്കും തോന്നുന്നു മോയ്സ്ചറൈസർ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്. സോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മോയ്സ്ചറൈസർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വറീസും ഞാൻ കവർ ചെയ്തെന്ന് തോന്നുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാ ക്വറീസിനും ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള, ഇന്നിപ്പോൾ ഞാൻ പ്രോഡക്റ്റ്സ് ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് സംസാരിക്കുകയല്ലേ എന്ന് വെച്ചു, അതുകൊണ്ടാണ് ഞാനൊന്നും എന്താ പറയുക ഒന്നും എടുത്തൊന്നും കാണിച്ചു തരാതിരുന്നത്. ജസ്റ്റ് ക്വറീസ് ആൻസർ ചെയ്യുക മാത്രമാണ്. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.